നമസ്കാരം ഐ എസ് ആർഒയുടെ പുതിയ മേധാവി ഇനി ഈ ആലപ്പുഴക്കാരൻ അഭിമാനമായി മാറിയിരിക്കുകയാണ് എസ് സോമനാഥ് കെ ശിവൻ സ്ഥാനം അവസരത്തിൽ ഇസ്രോയുടെ പുതിയ തലവനായി ഡോക്ടർ എസ് സോമനാഥ് നിയമതനായി മൂന്ന് വർഷത്തേക്കാണ് പുതിയ ചെയർമാൻ്റെ നിയമനം നിലവിൽ തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ് ഡോക്ടർ എസ് സോമനാഥ് എന്ന ആലപ്പുഴക്കാരൻ ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ് റോക്കറ്റ് ഡെവലപ്മെന്റിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർ സോമനാഥ് ഇതിനു മുൻപ് അദ്ദേഹം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ മേധാവിയായും റോക്കറ്റ് സാങ്കേതിക വിദ്യയിലും രൂപകൽപ്പനയിലും റോക്കറ്റ് ഇന്ധനം വികസിപ്പിക്കുന്നതിലുമുള്ള മികവാണ് ഡോക്ടർ സോമനാഥിന്റെ നേട്ടത്തിന് പിന്നിലെ പ്രധാന രഹസ്യം സോമനാഥ് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ പുതുതലമുറ വിക്ഷേപണ വാഹനമായ എൽ എം വി ത്രീ വിജയകരമായി പരീക്ഷിച്ചത് വിക്ഷേപണ വാഹനമായ ജി എസ് എൽ വി മാർക്ക് മൂന്നിന്റെ അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടറായും അദ്ദേഹം ചുമതല വഹിച്ചിരുന്നു പി എസ് എൽ വി വികസനത്തിന്റെ ആദ്യകാലത്ത് ഐ എസ് ആർഒയിൽ ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം പി എസ് എൽ വി സംയോജന സംഘത്തിന്റെ തലവനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ പി എസ് സി ഡയറക്ടറായി ചുമതലയേറ്റ സോമനാഥ് ഇന്ത്യൻ ക്രയോജനിക് ഘട്ടങ്ങൾ സാധ്യമാക്കുന്ന സംഘത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു വിക്ഷേപണ വാഹനങ്ങളുടെ സിസ്റ്റം എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായ സോമനാഥ് പി എസ് എൽ വിയുടെയും ജി എസ് എൽ വി മാർക്ക് മൂന്നിൻ്റെയും രൂപകൽപ്പന പ്രൊപ്പൽഷൻ സംവിധാനം വാഹന സംയോജനം തുടങ്ങിയ മേഖലകളിലൊക്കെ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് കൊല്ലം ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ അദ്ദേഹം ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ സ്വർണ്ണ മെഡലോടെ ബിരുദാനന്തര ബിരുദം നേടി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് അതിനു മുൻപ് രണ്ടര വർഷം തിരുവനന്തപുരം വലിയമലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ മേധാവിയായിരുന്നു പങ്ക് വഹിച്ച ആളാണ് സോമനാഥ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സോമനാഥ് ഇസ്രോയിലെത്തുന്നത് വിസ് തന്നെയായിരുന്നു തുടക്കം രണ്ടായിരത്തി മൂന്നിൽ ജി എസ് എൽ വികസന സംഘത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ജി എസ് എൽ വി മാർ ത്രീ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ വിദഗ്ദ്ധ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സോമനാഥ് അതേസമയം പുതിയ ദൗത്യങ്ങളെ കുറിച്ച് എസ് സോമനാഥ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഒരു പരീക്ഷണ വിക്ഷേപണം ഉടൻ ഉണ്ടാകും ഇസ്രോയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഉടൻ തീർക്കും വിമാനം പോലെ തിരിച്ചിറങ്ങുന്ന റോക്കറ്റ് വികസിപ്പിക്കും ഇനിയുണ്ടാവുന്ന പ്രധാന മുന്നേറ്റങ്ങളിൽ ഒന്ന് റോക്കറ്റുകളുടെ പുനരുപയോഗമായിരിക്കും പുനരുപയോഗ റോക്കറ്റുകളുടെ വിക്ഷേപണ ചിലവും കുറച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഐ എസ് ആർഒ ചെയർമാനായി നിയമിതനായതിൽ അഭിമാനമുണ്ടെന്നും എസ് സോമനാഥ് പറയുന്നു തനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമാണ് കൈവന്നിരിക്കുന്നതെന്നും പുതിയ ദിശയിലുള്ള ബഹിരാകാശ മേഖലയിൽ ലോകത്തെങ്ങുമുണ്ടായ മാറ്റം ഇന്ത്യയിലും വരണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഭാഗമായി ബഹിരാകാശ മേഖല എത്തിക്കണമെന്നതാണ് വെല്ലുവിളിയും ലക്ഷ്യവുമെന്നും എസ് സോമനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു വെബ്ഡെസ്ക് തുമസ്